ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടോപ്പ് 10 പ്ലസ് അപ്കമിങ് സ്മാർട്ട് ഫോൺസ് ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ ആണ്. അതായത് സെപ്റ്റംബറിൽ വരാനായിരിക്കും നല്ല കിടിലൻ ഫോൺ. സത്യം പറയുകയാണെങ്കിൽ സെപ്റ്റംബർ നല്ലൊരു ചൂട് പിടിക്കുന്ന ഒരു മന്തിയായിരിക്കും. കാരണം ഒരുപാടധികം ഫോൺസ് മാസം, എനിക്ക് തോന്നുന്നു മിക്ക ദിവസങ്ങളും ഒരു 20 out of 30 days ഫോൺ ലോഞ്ചസ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രയും നല്ല ഫോണുകളായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് ഫോണുകൾ ഇങ്ങനെയാണ്, ടോപ്പ് 10 പ്ലസ് 20 പ്ലസ്. അങ്ങനെ ഇത് കൂടാതെ തന്നെ ഒരുപാട് നല്ല ഫോണുകളും ചിലപ്പോൾ ഇനി അടുത്ത മാസം ആയിരിക്കും റിലീസ്, അല്ലെങ്കിൽ അടുത്ത മാസം ആയിരിക്കും അനൗൺസ് ചെയ്യുക. അപ്പം തന്നെ ലോഞ്ച് ചെയ്യുന്ന പറയുന്ന നല്ല സ്മാർട്ട് ഫോണുകളും കാര്യങ്ങളും ഉണ്ടാവും. ഗ്ലോബൽ ലോഞ്ച്, ഇന്ത്യൻ ലോഞ്ച് ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല സ്മാർട്ട് ഫോണുകൾ അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ബിഗസ്റ്റ് ലോഞ്ച് ഓഫ് ദി ഇയർ വരെ അടുത്ത മാസം ഇങ്ങനെയായിരിക്കും ഉണ്ടാകും പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നല്ല സ്മാർട്ട് ഫോൺ ലോഞ്ചസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സമയങ്ങളത് വീഡിയോയിലേക്ക് പോകുന്നതിന് ചിലതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തന്നെ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങാം. സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് സാംസങ് S21 FE എന്ന് പറയുന്ന ഫോൺ അടുത്ത മാസം ആയിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യൻ ലോഞ്ച് ആണോ ഗ്ലോബൽ ലോഞ്ച് ആണോ കൺഫേം ആയിട്ടില്ലെങ്കിൽ അടുത്ത മാസം എന്തെങ്കിലും ലോഞ്ച് ചെയ്യും. ഇതൊക്കെ ഉണ്ടാകുന്നത് വന്ന് സ്നാപ്ഡ്രാഗൺ 888 ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫാൻ എഡിഷൻ ആയിട്ട് ഇത് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യയിലേക്ക് വരുമ്പോഴും എക്സിനോസ് ആയിരിക്കില്ല, സ്നാപ്ഡ്രാഗൺ 888 ആവുമെന്നാണ് കേൾക്കുന്നത്. അടുത്ത മാസമാണ് ഇതിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തത് റിയൽമിയുടെ ഭാഗത്ത് നിന്നാണ്. റിയൽമിയുടെ തന്നെ രണ്ട് ഫോണുകളായ റിയൽമി 8i അതേപോലെ തന്നെ 8s എന്ന് പറഞ്ഞ ഒരു 8 സീരീസിലെ രണ്ട് ഫോണുകൾ നമ്മൾ കുറച്ച് കാലം വെയിറ്റ് ചെയ്യുന്നത് അത് ലോഞ്ച് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ചിപ്സെറ്റുകളായി വരുന്ന ഹീലിയോ G96 G88 ആണെന്ന് തോന്നുന്നു. രണ്ട് ചിപ്സെറ്റുകളുമായിട്ടാണ് വരുന്നത്, ലേറ്റസ്റ്റ് ഫോൺസ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഇത് കൂടാതെ തന്നെ റിയൽമി 9 സീരീസ് ചിലപ്പോൾ വരുമെന്നുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ ചിലപ്പോൾ വരുമെന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട്. കാരണം കുറച്ച് മാസങ്ങളായി വെയിറ്റ് ചെയ്യുന്ന അപ്പോൾ അടുത്ത നമ്പർ സീരീസ് എനിക്ക് തോന്നുന്നു അടുത്ത മാസം അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. വളരെ കുറവ് ചാൻസ് ആണുള്ള എങ്കിൽ കൂടി നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് റിയൽമിയുടെ NARZO 50 എന്ന് പറയുന്ന ഫോൺ അടുത്ത മാസം തന്നെയാണ് ലോഞ്ച് ചെയ്യുക. കാരണം ഇത് ഓൾറെഡി സീരീസ് ലിസ്റ്റിംഗിലൊക്കെ വന്നിട്ടുണ്ട്, VIS ഗീക്ക് ബെഞ്ച് ഒക്കെ ആയിട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു NARZO 50i കൂടെ അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഒരു NARZO സീരീസിന്റെ ഭാഗത്ത് നിന്ന്. അതേപോലെ അടുത്തെന്ന് പറയുന്നത് ബിഗസ്റ്റ് ലോഞ്ച് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന ഐഫോൺ സീരീസിന്റെ ലോഞ്ച് ആണ്. അപ്പോൾ ഐഫോൺ 13 സീരീസും അടുത്ത മിഡ് സെപ്റ്റംബറിലായിരിക്കും ലോഞ്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ 4 ഫോൺസ് എങ്ങനെയാണ് ഉണ്ടാവുക, 13 പ്രോ 13 മിനി 13 പ്രോ മാക്സ് അങ്ങനെ 4 ഫോണുകൾ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു 10 മാസം ഗ്യാപ്പിന് ശേഷം ആപ്പിൾ വീണ്ടും നല്ല അവരുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആയിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ മൈക്രോമാക്സിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയൊരു ഫോണാണ് മൈക്രോമാക്സ് ഇൻ നോട്ട് 1 പ്രോ എന്ന് പറയുന്ന അവരുടെ മൈക്രോമാക്സ് പുതിയൊരു ഫോൺ ഇറക്കുന്നുണ്ട്. ഇത് ഒരു 10 to 15K ആണ് വരാൻ പോകുന്നത്. കാരണം ഇൻ നോട്ട് 1 ഒരു പ്രോ വേർഷൻ ആയിട്ടായിരിക്കും വരിക. 5G ആവാൻ സാധ്യതയില്ല, 5G ആവില്ല എനിക്ക് തോന്നുന്നു. മീഡിയടെക് ഹീലിയോ ചിപ്സെറ്റ് ആയിട്ടായിരിക്കും വരിക. കൂടുതൽ ലീക്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊരു സെപ്റ്റംബറിൽ തന്നെ ലോഞ്ച് ചെയ്യേണ്ട ഒരു ഫോണെങ്കിലാണ്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പേര് കുറച്ച് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഫോണാണ് JioPhone Next. അപ്പോൾ ചീപ്പസ്റ്റ് ബെസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം 3.5K ആണ് പ്രൈസ് വരുന്നത് തോന്നുന്നു. Under 4K ആണ് ഫോർ ഷുവർ. അപ്പോൾ Under 4K നല്ലൊരു ആൻഡ്രോയിഡ് ഫോൺ ആണ്. ആൻഡ്രോയിഡ് 11 ഗോ എഡിഷനിലും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്നാപ്ഡ്രാഗൺ 215 ഒക്കെ ആയിട്ട് നല്ല കിടിലൻ ഫോൺ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതും അടുത്ത മാസം September 1st ആണ് എനിക്ക് തോന്നുന്നു. September 9 ആണെന്ന് അറിയില്ല, September 10 മുമ്പായിരിക്കും ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത്. അടുത്ത ഫോൺ എന്ന് പറയുന്നത് ഓപ്പോയുടെ ഭാഗത്താണ്. ഓപ്പോയുടെ F19 സീരീസിലെ അടുത്തൊരു ചെറിയ ഫോണായിട്ട് ഓപ്പോ F19S എന്ന് പറയുന്നൊരു ഫോണാണ് 20K ലോഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെനിക്ക് അത്ര വെർത്ത് ആയിട്ട് തോന്നില്ല. കാരണം സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. അതും F19S ആയിട്ട് ഒരു അറൌണ്ട് 18K വരും. അപ്പോൾ എന്തായാലും ഒരു ലൈറ്റർ വേർഷനാണ് F19 ഒരു ലൈറ്റർ വേർഷൻ ആയിട്ടാണ് ഈ ഒരു S വരുന്നത്. എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ ഇത് വാങ്ങുമെന്ന്. പക്ഷേ എങ്കിൽ കൂടി ഓപ്പോ ഒരു പേരിനായിട്ടാണോ എന്നറിയില്ല ഒരു ഫോൺ ഇറക്കുന്നുണ്ട്. ഓപ്പോ ഇറക്കിയാൽ എന്തായാലും അടുത്ത ഓഫ്ലൈൻ കിങ് ആയ വിവോയും കൂടെ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ വിവോ അടുത്ത നല്ലൊരു ഫോൺ ഇറക്കുന്നുണ്ട്. വിവോ അവരുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസായ X70 സീരീസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കിടിലും ക്യാമറ സീരീസ് ആയിട്ടായിരിക്കും ഇന്നും വരിക. ഫ്ലാഗ്ഷിപ്പ് ആണ്. അപ്പോൾ ബേസിൽ ഉണ്ടാകുന്ന വന്ന് Dimensity 1200, അതേപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പിൽ ഉണ്ടാകുമ്പോൾ എന്ന് വന്നെനിക്ക് തോന്നുന്നു 870 അല്ലെങ്കിൽ 888 ആയിരിക്കും. അപ്പോൾ എന്തായാലും നല്ല ക്യാമറ സീരീസ് ആണ്. സീസ് ഒപ്റ്റിക്സിൻ്റെ ക്യാമറയും കാര്യങ്ങളും കർവ്ഡ് ആംഗിൾ ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല ക്യാമറ സെറ്റപ്പ് ഞാൻ അല്ലെങ്കിൽ അടുത്ത നല്ലൊരു ക്യാമറ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടായിരിക്കും വരും. ഇതൊരു 40K 50K റേഞ്ചിലൊക്കെ വരേണ്ട ഫോൺ ഞാൻ X60 സീരീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം Dimensity 1200 വരുമ്പോൾ ഒരു 40K മുകളിൽ പോകും. പക്ഷേ എങ്കിൽ കൂടി അത്ര വെർത്ത് ആണ് നമുക്ക് വരുമ്പോൾ. ക്യാമറയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ആൾക്കാർ വാങ്ങുന്നുണ്ടെങ്കിൽ എത്ര പേര് വാങ്ങുമെന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ഫോൺ എന്ന് പറയുന്നത് മോട്ടോറിലെ ഭാഗത്താണ്. മോട്ടോറിലെ തന്നെ G55G എന്ന് പറയുന്ന ഫോൺ ചിലപ്പോൾ വരുന്നുള്ള ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അത്ര ഉറപ്പില്ല. പക്ഷേ എങ്കിൽ കൂടി മോട്ടോറിലെ H20 Pro എന്ന് പറയുന്ന ഫോൺ എന്തായാലും വരുമെന്നുള്ളത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ H20 സീരീസിൽ തന്നെ H20 ഉണ്ടായിരുന്നു, H20 Fusion ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രോ വേർഷൻ ആയിട്ട് ഇത് വരുന്നത് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ മോട്ടോറിലെ E20 എന്ന് പറയുന്ന അവരുടെ വേറെ നല്ല ബഡ്ജറ്റ് ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഒരു Under 10K ഉള്ള നല്ലൊരു ബഡ്ജറ്റ് ഫോൺ ആണെന്ന് തോന്നുന്നു. ഇത് അവർ ഉടൻ തന്നെ ചിലപ്പോൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് ലിസ്റ്റിങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത മാസം ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ 3 മോട്ടോറിലെ ഫോൺസ് വരെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മോട്ടോറിലെ ഫോൺ ആയിരിക്കും വരിക. അപ്പോൾ മോട്ടോറിലെ നമുക്ക് ഇന്നൊരു ഫോൺ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാലമായിട്ട്
വേറെ വെയിറ്റ് ചെയ്യുന്ന നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് സീരീസായ ഗൂഗിളിൻ്റെ പിക്സൽ 6 സീരീസാണ്. ഒരുപാട് ചേഞ്ചസ് ആയിട്ട് വരുന്ന ഫോണാണ്. ബട്ട് ഐ ഡോ നോ വൈ ഇത് ഇന്ത്യയിൽ അവർ ഇറക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഇറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, 1:2 പോലും ഇല്ലാത്തതാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഗ്ലോബൽ ലോഞ്ച് ആയിട്ട് ഇറക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗൂഗിളിൻ്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ അറിയിക്കണം തോന്നി. അടുത്തെന്ന് പറയുന്ന നമ്മുടെ നമ്പർ 1 കമ്പനിയായ ഷോമിയുടെ ഭാഗത്തുനിന്നുള്ള ഫോണാണ് ഷോമി. ഷോമി അവരുടെ പേരിലുള്ള ഫോണായിട്ടുള്ള ഷോമി മി 11T സീരീസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് ഗ്ലോബൽ ലോഞ്ച് September 15 ഇന്ത്യയിലേക്ക് എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഗ്ലോബൽ ലോഞ്ച് ആയിട്ട് അവരവരുടെ ഷോമി 11T സീരീസ് ഇറക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ഫോൺ വാങ്ങുന്നത് Redmi 10 Prime ആയിരിക്കും. അപ്പോൾ അവരുടെ Redmi 10 റീബ്രാൻഡഡ് വേർഷനായ Redmi 10 Prime അഥവാ Poco M4 എന്ന് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഈ ഒരു ഫോണും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഫോൺ എന്ന് പറയുന്നത് ഐക്കോഡ് ഭാഗത്താണ്. ഐക്കോഡ് തന്നെ 8 സീരീസ് അവർ എന്തായാലും അടുത്ത മാസം ലോഞ്ച് ചെയ്തായിരിക്കും. ഈ മാസം അവർ അത് ഗ്ലോബൽ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അടുത്ത മാസം എന്തായാലും ഇത് ഇന്ത്യയിലേക്ക് ലോഞ്ച് ആകും. 8 ഉണ്ട്, 8 Pro ഉണ്ടാവും. ഫ്ലാഗ്ഷിപ്പ് എന്ന് വെച്ചാൽ പക്കാ ഫ്ലാഗ്ഷിപ്പാണെന്ന്, ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പാണെന്ന് പറയേണ്ടിരിക്കുന്നു. Snapdragon 888+ 120W ചാർജിങ്ങും അങ്ങനെയുള്ള 120Hz റീഫ്രഷ് റേറ്റും ഹൈ എൻഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളാണ്. ഡിസ്പ്ലേയുടെ ഭാഗം തന്നെ വളരെ ഹൈ ആണ്. അതേപോലെ തന്നെ ബാക്കി എല്ലാ സെഗ്മെൻറ്റിലും വളരെ സൂപ്പറിങ്ങാണ്. അപ്പോൾ എന്തായാലും ഇന്നലെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ്. ഇതിൻ്റെ പ്രൈസ് നമുക്ക് 160K എക്സ്പെക്ട് ചെയ്യാം. ഒരു 8 to 45K റേഞ്ചിൽ, അതേപോലെ തന്നെ ഒരു 8 Pro ഒരു 60K ആയിരിക്കും വരെ. അങ്ങനെയാണെങ്കിൽ തന്നെയാണെങ്കിലും മികച്ച ഫോണുകൾ തന്നെയാണ്. അതേപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് ഏസൂസിൻ്റെ ഭാഗത്ത് നമ്മൾ എല്ലാവരും കുറേ മാസങ്ങളായിട്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നത്, കാരണം ഇത് അവർ ഡിലേ ചെയ്ത് പോവാണ്. പക്ഷേ എന്നാൽ ഏസൂസിൻ്റെ 8G എന്ന് പറയുന്ന ഫോൺ അവർ എന്തായാലും അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. 8 Flip അല്ല, 8G എന്ന് പറയുന്ന കോമ്പാക്ട് ആൻഡ് പവർഫുൾ ഫോൺ അവർ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ 8 Flip എപ്പോഴാണ് വരെ എന്നുള്ളത് നമുക്കറിയില്ല. ആ ഒരു ഫ്ലിപ്പ് അപ്പ് ക്യാമറ ആയിട്ടുള്ള 8 Flip ഏസൂസിൻ്റെ ഭാഗത്ത് ഈ ഒരു ഫോൺ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. എന്നാലും നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റിയ കാര്യം കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പേര് എന്ന് പറഞ്ഞിട്ട് എങ്കിൽ കൂടി വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇത്രയും കമ്പനികൾ എന്തായാലും ഇറക്കുമ്പോൾ ഈ ഒരു കമ്പനി എന്തായാലും ഇറക്കാതിരിക്കില്ല. അപ്പോൾ എന്തായാലും അസൂസും നല്ലൊരു ഫോണായിട്ട് ചിലപ്പോൾ അടുത്ത മാസം വരും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ കമ്പനികളും ഫോൺ നിങ്ങൾ ഇറക്കുന്നുണ്ട്. 1+ ഇൻക്ലൂഡ് ആയിട്ടില്ല. ചിലപ്പോൾ അവർ 1+ 9R അവർ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒക്ടോബറിലായിരിക്കും ലോഞ്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ 1+ ഒഴികെ ബാക്കി എല്ലാ ഫോൺ കമ്പനികളും, നമ്മൾ കാണുന്ന എല്ലാ ഫോൺ കമ്പനികളും അടുത്ത മാസം ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ബിസിയും വളരെ വലിയൊരു മന്ത്ലിയായിട്ടായിരിക്കും അടുത്ത മാസം വരിക. അതുപോലെ തന്നെ ഈ ചെറിയ ബ്രാൻഡുകളെ ഇൻഫിനിക്സ്, ടെക്നോ, ലാവ, ഇവരും ഫോണുകൾ ഇറക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ചെറിയ ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള ഫോണുകൾ അടുത്ത മാസം ലോഞ്ച് ചെയ്തായിരുന്നില്ലെങ്കിൽ അടുത്ത മാസം അനൗൺസ് ചെയ്ത് തന്നെ അപ്പോൾ തന്നെ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയധികം ഫോൺസാണ് ഇപ്പോൾ വരുന്നത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ബ്രാൻഡിൻ്റെ ഫോൺസിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. പത്തുള്ള വീട് നിങ്ങൾ ന്യൂസിലേക്ക് നിങ്ങൾക്ക് വിഷയം ലൈക്ക് ചെയ്യാത്തോളം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ.